ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, കുറച്ച് പേരൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സാധാരണ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയിട്ട് കിട്ടുന്ന ആ ലിക്വിഡിൽ നമ്മൾ എല്ലാവരും മൈദയാണ് ചേർക്കാറ്. മൈദ ചേർത്തിട്ടാണ് ആ ലിക്വിഡ് ടൈറ്റ് ആക്കാറ്. അപ്പോൾ ആ ചേർക്കുന്ന മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർക്കാൻ പറ്റുമോ എന്നുള്ളത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ റിസൾട്ട് എന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അത് കാണിക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ഇത് കാണിക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ലിക്വിഡാണ്. അപ്പോൾ ആ ലിക്വിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ചുരണ്ടി എടുക്കുക. പിന്നെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ചെറുതാക്കിയിട്ട് സ്ക്രാച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ശർക്കര മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ദാ ഇത്രയും ഭാഗം ബാലൻസ് ഉണ്ട്. അതിൻ്റെ ബാക്കി മതി നമുക്ക് ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട്, കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതിയല്ലോ. പിന്നെ നമുക്കിതിലേക്ക് 3 സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാദാ നോർമൽ ചായപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയും അതേ അളവിൽ തന്നെ 3 സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അളവുകൾ എടുക്കുമ്പോൾ ഇതേ സെയിം അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഈ ശർക്കരയും പഞ്ചസാരയും ചായപ്പൊടിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പാത്രമാണ് വേണ്ടത്. ഞാൻ ഇതിന് മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ടിന്നിലാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ടിന്നല്ലാത്ത നമ്മുടെ നോർമൽ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പാത്രം തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രം കുറച്ച് ചീത്തയായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ഒഴിവാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എടുക്കാവും കുറച്ചുകൂടെ നല്ലത്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഈ പാത്രത്തിൻ്റെ സൈഡിലൂടെ ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഒഴിവാക്കിയിട്ട് സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ബൗൾ ഇറക്കി വെക്കാനാണ്. അപ്പോൾ ഗ്ലാസ്സിനേക്കാൾ നല്ലത് ബൗളാണ് കേട്ടോ. കുറേ ലിക്വിഡ് കിട്ടാനായിട്ട് ബൗളാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഒരു ടൈലിൻ്റെ ചെറിയ കഷ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബൗളിലേക്ക് കിട്ടുന്ന ലിക്വിഡിലേക്ക് നേരിട്ടിട്ട് ചൂട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂട് പെട്ടെന്നായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബൗളും ഇറക്കി വെച്ചു. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തണുത്ത വെള്ളം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് കുറച്ച് കുഴിഞ്ഞ പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. എന്നിട്ടിത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ വെള്ളം ഒന്ന് ചൂടായോ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വെള്ളത്തിൽ ബബിൾസൊക്കെ വന്ന് നല്ലോണം പുകയൊക്കെ വരാൻ തുടങ്ങിയ ഏകദേശം ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പുക നല്ലോണം പുറത്തേക്ക് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം പുകയൊക്കെ പുറത്തേക്ക് പോകും, അതൊന്നും കുഴപ്പമില്ല. ഈ വെള്ളം ചൂടാവുന്നത് നോക്കിക്കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കുക. ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം മാത്രം അത് തുറന്ന് നോക്കുക കേട്ടോ. പെട്ടെന്ന് പോയി തുറന്ന് നോക്കരുത്, അതിലുള്ള ലിക്വിഡും കൂടെ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് അത്യാവശ്യം നല്ലോണം ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം പുറത്തെടുക്കുക. നമ്മൾ ഉള്ളിലിട്ട ഇൻഗ്രീഡിയൻസൊക്കെ നല്ലോണം കരിഞ്ഞിട്ടുണ്ട്, എന്നാൽ വെള്ളം ഒട്ടും കരിഞ്ഞിട്ടില്ല. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് നോക്കുക. നല്ല ഡാർക്ക് ലിക്വിഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല കളർ കിട്ടുമെന്ന്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. നമ്മൾ സാധാരണ മൈദയാണ് ചേർത്ത് കൊടുക്കാറ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമുക്ക് കളർ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗോതമ്പ് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിത് മിക്സ് ആക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ലിക്വിഡ് ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കാരണം ഇത് സ്റ്റെയിന് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലിക്വിഡ് മാത്രം എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായി പോകും. അപ്പോൾ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് മാത്രം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നഖത്തിൽ
ഇടാനുള്ള ആ ഒരു പരുവത്തിലേക്ക് മാറ്റിയെടുക്കുക. നഖത്തിലിട്ട് കഴിഞ്ഞാൽ ഒലിച്ചു പോവാത്ത രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഞാൻ മുമ്പ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, ഫസ്റ്റ് ടൈമാണ് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയിൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ. എൻ്റെ നഖത്തിലിപ്പോൾ വേറെ ഒന്നുമില്ല, വൈറ്റ് നഖം തന്നെയാണ്. അതിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഈ മൈലാഞ്ചി റെഡിയാക്കിയിട്ട് അന്നത്തെ ദിവസം എനിക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല കേട്ടോ. അന്ന് ഞാൻ വേറൊരു വീഡിയോ എടുത്ത കാരണം അന്നത്തെ ദിവസം പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഞാനിത് നഖത്തിൽ ഇടുന്നത്. അങ്ങനെ ഞാൻ നഖത്തിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വേറെ നഖത്തിൽ വേറെ മൈലാഞ്ചി ഒന്നും ഇല്ല കേട്ടോ, വെള്ള നഖത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് പെട്ടെന്ന് അറിയാമല്ലോ. ഇനി അത് കയ്യിൽ ഒരു 6-7 മണിക്കൂർ നേരം വെച്ചിരിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് ഇത്ര മൈലാഞ്ചി വന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൂറിന് ശേഷം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ രാത്രി നഖത്തിലിട്ടിട്ട് രാവിലെയാണ് കേട്ടോ ഊരി കളയുന്നത്. അപ്പോൾ ഇനി ഇത് ഊരി നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന്. ഇതാ ഊരുമ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ല കളറുണ്ട്. നമ്മൾ സാധാരണ മൈദ ചേർത്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ മൈലാഞ്ചി ഒന്നും ഊരി കളയുമ്പോൾ വല്ലാതെ കളറുണ്ടാവില്ല. പിന്നെ ടൈം കൂടുന്തോറും കളറ് വെച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഒന്ന് കഴുകി കാണിച്ചു തരാം. ഇതാ ഇത്രയുണ്ട് മൈലാഞ്ചിയുടെ കളറ്, നല്ലോണം കളറ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ടൈം കഴിയുമ്പോൾ ഒന്നുകൂടെ കളറ്, ഇത് രാവിലെ ഊരിയപ്പോഴുള്ള കളറാണ്. ഇനി ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഇതാ ഇതിൻ്റെ കളറ് നല്ലോണം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൗഡറും ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലോണം സ്റ്റെയിനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ തോന്നിയത് എന്താ വെച്ചാൽ മൈദ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയിരുന്നു, ഗോതമ്പ് പൊടി അത്രക്കില്ല. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.